അശ്വ മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. എല്ലാവർക്കും 2024 പുതുവർഷം എല്ലാ ഈശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹം ഉണ്ടാവാനായിട്ട് കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ഗുണദോഷങ്ങൾ എന്തൊക്കെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മൾ പൊതുഫലങ്ങളായിട്ടാണ് വീഡിയോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. വിശദമായിട്ട് കാര്യങ്ങൾ അവരവരുടെ ജാതകങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വീഡിയോ കാണുന്ന പുതിയ വ്യക്തികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക, യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ അവരവരുടെ ഫോണിലും മറ്റുമൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചാനൽ മെയിൻ പേജിൽ കയറി ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ, ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ അതാത് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുന്ന വർഷം നമ്മൾ മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരിൽ വരാൻ ആഗ്രഹിക്കുക, നേരിൽ വരികയോ ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. മീനം രാശിക്കാർക്ക് 2024 പുതുവർഷത്തിൽ പല കാര്യങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാവും എന്ന് സൂചിപ്പിക്കുന്നു. ഒരുപാട് നമ്മൾ മാറ്റിവെച്ചതോ എടുത്തതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കുകയും സന്നദ്ധ പ്രവൃത്തികൾ ചെയ്യുകയും ആത്മവിശ്വാസത്തോടുകൂടി പ്രവൃത്തി മണ്ഡലങ്ങളെ സമീപിക്കുകയും അതുമുഖാന്തരം നമുക്ക് മനസ്സമാധാനം വർദ്ധിക്കുക, മനസ്സന്തോഷമുണ്ടാവുക, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു ഉന്മേഷം, അഭിവൃദ്ധികൾ എന്നിവ നമുക്ക് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പല അനുഭവങ്ങളും, ദോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും നീങ്ങാനും നമുക്ക് ദൈവാനുഗ്രഹം വന്നു ചേരാനും സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ചിലത് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ചിലവുകൾ വരും, കാരണം മേടശനി തുടങ്ങിയ സമയമാണ്. അതുകൊണ്ട് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലവുകൾ നിയന്ത്രിക്കപ്പെടണം. അനാവശ്യ ചിലവുകളും ആർഭാടങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് അകമഴിഞ്ഞുള്ള സഹായങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതല്ല. അത് നമുക്ക് തിരിച്ച് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ബാധ്യതകളിലേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. എല്ലാത്തിനും ഒരു കണക്ക് വേണം നമ്മൾ പറയുമല്ലോ. അപ്പോൾ പ്രവൃത്തികളിലൊക്കെ അത് തീർച്ചയായിട്ടും വേണം. ചിലവ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കുന്നു. എങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും എന്നുള്ള സൂചന നമുക്ക് തരുന്നുണ്ട്. അതുതന്നെ ഒരു പലതരത്തിലുള്ള നമ്മുടെ എന്താ പറയുക, പോരായ്മകൾ ഒക്കെ പരിഹരിക്കപ്പെടാനായിക്കൊണ്ട് തയ്യാറാകുക. എവിടെയാണോ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ ചെറിയ അപാകതകൾ വരുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കി അതിനെ തിരുത്താനായിക്കൊണ്ട് ക്ഷമിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ചെറിയ രീതിയിലുള്ള കഷ്ടതകളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിൻ്റെ ഫലപ്രാപ്തി നമുക്ക് വരും കാലത്ത് വളരെ പോസിറ്റീവായിട്ട് അനുഭവങ്ങളായിട്ട് വരും എന്നുള്ള സൂചന നമുക്ക് തരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ അപകീർത്തികരമായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും ചില അപവാദങ്ങൾ നേരിടുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അപകീർത്തി വരുത്തുന്ന രീതിയിലുള്ള ചില അവസ്ഥകളൊക്കെ, ചില പരാതികളൊക്കെ കേൾക്കാൻ ഇടവരിക എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അത് ശ്രദ്ധിക്കണം. വിശ്വാസവഞ്ചന മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലവർക്ക് ഏറ്റെടുത്തിട്ടുള്ള സ്ഥാനമാനങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളോ, കൂടെയുള്ള ഒരു സഹപ്രവർത്തകരോ സഹകരിക്കാത്ത ഒരു മനോഭാവം വെച്ചു പുലർത്തുന്നതായിട്ട് കാണുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിന് വിഷമമുണ്ടാക്കും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഒന്ന് കൺവീനിയൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ക്ഷമിക്കണം. നല്ല പ്രാർത്ഥനകൾ വേണം, പരിശ്രമങ്ങൾ നല്ല വേണം എന്ന് സൂചിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നാക്കാനോ അല്ലെങ്കിൽ നേരാക്കാനോ അഭിപ്രായം പറയാനോ നിൽക്കുന്നതും അത്രയ്ക്ക് നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നു. അവരവർക്ക് ചെയ്യാനുള്ളതായിട്ട് ഡ്യൂട്ടി കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അതുമാത്രം ചെയ്തു പോവുകയും നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് തന്നെ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ അപകടങ്ങൾ, യാത്രയും ചില അപകടങ്ങൾ ഉണ്ടാവും എന്ന് സൂചന തരുന്നുണ്ട്. ചിലവർക്ക് വല്ല സർജറി കാര്യങ്ങളൊക്കെ കടന്നു പോവാം, ക്ഷതങ്ങൾ പറ്റാം, വീഴ്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യകാര്യത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഒരു നാഡീബല കുറവ്, അകാരണമായിട്ട് ക്ഷീണം, തളർച്ച, ഇതൊക്കെ വരാം. ശിരുവ്യാധി, കാലിന് ദീനങ്ങൾ, നാഡീബലക്കുറവുകളൊക്കെ ഈ സമയത്ത് വരാം. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ബി പിയുടെ വേരിയേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു.
ചിലർക്ക് നിങ്ങളുടെ മനസ്സിനെ ഇങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റാതെ, ഇമോഷണലി ബാലൻസ്ഡ് ആകാൻ പറ്റാതെ വല്ലാത്തൊരു ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാനസിക സംഘർഷങ്ങൾ കൂടും എന്ന് പറയുന്നു. ഫ്യൂച്ചറെ പറ്റി വല്ലാതെ ആലോചിക്കുക, അകാരണമായിട്ട് ഒരു ചിന്തകൾ മനസ്സിൽ വരിക, ഒരു ആങ്സൈറ്റി വർദ്ധിപ്പിക്കുക, അതുപോലെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടുകൂടി കാര്യങ്ങളെ സമീപിക്കുക, ഇതൊക്കെ നമുക്ക് ഒരു ഒരു നെഗറ്റിവിറ്റിയാണ് ഈ വർഷം ഉണ്ടാവാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. അത് നല്ല രീതിയിലുള്ള ജപസാധനങ്ങളും വ്യായാമങ്ങളും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് ശക്തമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള പരിപാലനങ്ങളും നല്ല പോഷകാഹാരങ്ങളും ശക്തമായിട്ടുള്ള വ്യായാമങ്ങളും ഒക്കെ ചെയ്ത് ആ ഉള്ളിൽ വരുന്നതായിട്ടുള്ള ആ സ്ട്രെസ്സുകളൊക്കെ പുറത്ത് നമ്മൾ കടഞ്ഞ് കുറച്ച് ജപസാധനങ്ങളിലേക്ക് കടന്ന് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ശത്രുക്കൾ തലവെക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ നിരോധിക്കും, അല്ലെങ്കിൽ നമുക്കുള്ള നിരോധനങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനെ കൊണ്ട് സാധിക്കും. നമുക്ക് ചില ലിമിറ്റേഷനോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് അങ്ങനെയുള്ളതായിട്ട് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടാവും, അതൊക്കെ ചിലപ്പോൾ മാറിക്കിട്ടും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ ഈ പ്രവൃത്തി മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാത്ത ചില ശത്രുക്കളെ മുഖാന്തരമുള്ള എന്തെങ്കിലും അറ്റാക്കുകളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളൊക്കെ ചിലപ്പോൾ കിട്ടും, സൂക്ഷിക്കണം. എല്ലാവരും കണ്ണടച്ചങ്ങട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു സൂചന പ്രത്യേകിച്ച് പറയുന്നു. അതേപോലെ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു വർഷമായിട്ടാണ് ഈ വർഷം കടന്നു പോകുന്നത്. വളരെ സൂക്ഷിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ വരുത്തണം. ചിലവർക്ക് ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മനക്ലേശങ്ങളോ ഇതൊക്കെ കടന്നു പോവാം, അത് ശ്രദ്ധിക്കുക, അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക. സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെങ്കിലേക്ക് അല്പം ദോഷങ്ങളൊക്കെ കടന്നു പോകുന്നൊരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ മനക്ലേശങ്ങളോ അല്ലെങ്കിൽ ചില രണ്ടുപേർക്ക് അല്പം ഒന്ന് അകന്ന് മാറിയിരിക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളോ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. ഉദരവ്യാധി, മൂത്രാശയ രോഗങ്ങൾ, ഗ്യാസ് ഫോർമേഷൻ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലർക്ക് എന്തെങ്കിലും സ്കിന്നിൽ അലർജി, ത്വക്ക് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണ്ടതായിട്ടുള്ള ചികിത്സകൾ ചെയ്യുകയും വ്യായാമങ്ങൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി നമുക്ക് എല്ലാം ഒന്ന് കൺവീനിയൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന നന്നായിരിക്കും എന്നുള്ള സൂചനകൾ തരുന്നു. എങ്കിലും കർമ്മരംഗത്ത് മനസ്സ് വയ്ക്കുന്ന പക്ഷം കൃഷിയുടെ നല്ല അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭങ്ങളും ക്രമേണ വന്നു ചേരും എന്ന് സൂചിപ്പിക്കുന്നു. അധിക ചിലവുകൾ ഒഴിവാക്കുക. പ്രോപ്പർട്ടികളൊക്കെ നമുക്ക് വാങ്ങിക്കുന്നത് നല്ലതാണ്. മറ്റു കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ലവണ്ണം ആലോചിച്ച് അത് വിജയപ്രദമാവുകയോ ഇല്ലയോ എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ജാതകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള എടുത്തയാട്ടം കൊണ്ട് പല കാര്യങ്ങളിലും പോയിട്ട് നമ്മൾക്ക് പൈസയൊക്കെ ഇറക്കി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഷെയർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, അത്രയ്ക്കൊരു നല്ല വർഷമല്ല, പല പരാജയങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് കൂടുതൽ നിക്ഷേപിക്കുന്ന അത്രയ്ക്ക് നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നിക്ഷേപങ്ങളൊക്കെ ചെയ്യാം എന്നും പറയുന്നുണ്ട്. ദൂരദേശ യാത്രകൾ വരാം. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാനേ കൊണ്ട് സാധിക്കും. ഉപരിപഠനങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത്. എങ്കിലും ഒരു എല്ലാ ഭാഗങ്ങളും നമുക്ക് അത്രയ്ക്ക് നല്ല ഒരു ഇതല്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവുമെങ്കിലും മുന്നോട്ട് പോകാനെ കൊണ്ട് സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. പലതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു രീതികളായിരിക്കും പലതും ഉണ്ടാവുക എന്ന് പറയുന്നു. ചിലർക്ക് സ്ഥാനചലനം, ജോലി മാറ്റം എന്നിവ സംഭവിക്കാം. ചിലർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറൊക്കെ വരാം. ചിലർക്ക് ചിലപ്പോൾ പണിഷ്മെൻ്റൊക്കെ വരാം, അല്ലെങ്കിൽ പിന്നെന്താ പറയുക, നിർബന്ധിതമായിട്ട് ചില ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. പ്രത്യേകിച്ച് വ്യവഹാരങ്ങളൊക്കെ സൂക്ഷിക്കണം. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിയമാനുസൃതം ചെയ്യണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ അതുപോലെ ഈ ദാമ്പത്യ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ദാമ്പത്യ ഐക്യത്തിനായിക്കൊണ്ടുള്ള പ്രത്യേകിച്ച് പ്രാർത്ഥനകളും വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ചെയ്തു വരുന്നത് നന്നായിരിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ള തടസ്സങ്ങൾ നീങ്ങി നല്ല ഉന്നത വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കും. നല്ല ഉദ്യോഗം, ജോലി, കാര്യങ്ങളൊക്കെ ലഭിക്കാത്തത് തീർച്ചയായിട്ടും ലഭിക്കും. ബിസിനസ് രംഗം അഭിവൃദ്ധിപ്പെടും എന്നാണ് ഈ വർഷം കാണുന്നത്. കാർഷിക രംഗങ്ങളും അഭിവൃദ്ധിപ്പെടും എന്ന് സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനലബ്ധി, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്ന ഒരു വർഷമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത നല്ല അംഗീകാരങ്ങളൊക്കെ നമ്മൾ തേടി എത്തും. രാഷ്ട്രീയ മേഖലയിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ടും സൂചിപ്പിക്കുന്നു. വാണിജ്യ വ്യവസായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള അവസ്ഥകളും
വിദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികൾക്ക് ജോലിയിലൊക്കെ ചില മാറ്റങ്ങളോ ബിസിനസ് പരമായിട്ട് ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ പദ്ധതികളോ ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം, എല്ലാത്തിനും ഒരു കൺട്രോൾ നമുക്ക്, എല്ലാത്തിനും ഒരു ഫോക്കസ് നന്നായിരിക്കണം. പ്രത്യേകിച്ച് എവിടെയെങ്കിലും നമുക്കൊരു വീക്ക് പോയിന്റ് വരാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തകരാറ് വരാതെ നമ്മളത് ബാലൻസ് ചെയ്ത് പോകാനും ക്ഷമിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ക്രമേണ പരിശ്രമങ്ങളൊക്കെ വിജയിച്ച് നമ്മൾ ഏറ്റവും നല്ല ഉന്നതിയിൽ എത്തിച്ചേരും എന്നൊക്കെയാണ് ഈ വർഷം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക, വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക, എല്ലാത്തിനും ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യണം. രാഹുകേതു ദോഷങ്ങളെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന സമയങ്ങളാണ്. രാഹു പ്രീതികളുടെ കാര്യങ്ങളും നാഗക്ഷേത്ര ദർശനം ചെയ്യുന്നു, സുബ്രഹ്മണ്യസ്വാമി ആരാധിക്കുന്നതും പിതൃതർപ്പണങ്ങളൊക്കെ നടത്തുന്നതും കുടുംബപരിദേവതയെ ആരാധിക്കുന്നതും നവഗ്രഹ പ്രീതി വരുത്തുന്നതും നല്ലതാണ്. അശരണർക്കും അഗതികൾക്കും പ്രത്യേകിച്ച് നല്ല സഹായ സഹകരണങ്ങൾ ഈ വർഷം നമ്മൾ ചെയ്തു പോകേണ്ടതുണ്ട്. പറ്റാവുന്ന ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യണം. മഹാക്ഷേത്ര ദർശനങ്ങൾ ചെയ്യാനുള്ള യോഗങ്ങൾ വരും. ആത്മീയത പുതുവെ നമുക്ക് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ദൂരദേശീയ യാത്രകൾ, മഹാക്ഷേത്ര ദർശനങ്ങൾ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ വർഷമുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കാം. പ്രത്യേകിച്ച് കലാ സാംസ്കാരിക മേഖലകൾ, രാഷ്ട്രീയ മുതലായിട്ട മേഖലകളൊക്കെ നല്ലൊരു ഉന്നതി അർഹിക്കുന്ന അംഗീകാരങ്ങൾ, ചിലർക്ക് ചില അവാർഡുകളൊക്കെ നേടിവരാനുള്ള സാധ്യതകൾ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിജയപ്രദമായിട്ട് വരും എന്നുള്ള ഒരു സൂചന നമുക്ക് ഈ വർഷം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഏടർശനിയൊക്കെ ഒന്നാം ഘട്ടം നടക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും. രണ്ടാം ഘട്ടം ഏകദശനി, ഏകദേശം ഒരു 10-30 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്ര തന്നെ അത് ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സൂചനയുണ്ട്. മൂന്നാം ഘട്ടമായിട്ട് വരുന്നതായിട്ട് ഏകദേശം 60 വയസ്സ് മുകളിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ 60-നോട് കൂടി ഉള്ളതായിട്ട് വ്യക്തികൾക്ക് മൂന്നാം ഘട്ടമായിരിക്കും ഈ സമയത്ത് ഏടർശനി നടക്കുക. അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പരിഹാരങ്ങളും പ്രതിവിധികളും കാണുക, പ്രാർത്ഥിക്കുക, ശ്രദ്ധയും കരുതലോട് മുന്നോട്ട് പോവുക, എല്ലാത്തിനും നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ വർഷത്തിൽ ഇത്തരം വിവരങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ മീനൻ രാശിക്കാർക്കും ഈ അറിവുകൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്കാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനു മുമ്പ് അവരുടെ എല്ലാ വീഡിയോയും കാണാൻ ക്ഷമിക്കുക, ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.